പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം തുടങ്ങി നെട്ടുകാൽത്തേരി തുറന്ന ജയിലിലെ ഭൂമി സ്വകാര്യ ട്രസ്റ്റിന് കൈമാറിയതുമായി ബന്ധപ്പെട്ടാണ് വിജിലൻസ് അന്വേഷണം തുടങ്ങിയത് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഭൂമി നൽകിയെന്നാണ് പരാതിയിലുള്ളത് തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റിനാണ് അന്വേഷണ ചുമതല ജയിൽ ഡി ജി പിയുടെ എതിർപ്പ് മറികടന്ന് നിട്ടുകാൽത്തേരി ജയിലിന്റെ രണ്ട് ഏക്കർ ഭൂമി സ്വകാര്യ ട്രസ്റ്റിന് കൈമാറിയെന്നാണ് പരാതിയിൽ പറയുന്നത് അഭിഭാഷകനായ അനൂപാണ് വിജിലൻസിന് പരാതി നൽകിയത് അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അനുമതി നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കും ബി ജെ പിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തുവന്നു ആ നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്തിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചത് പട്ടരടക്കമുള്ള സ്വാതന്ത്ര്യസമര സേനാനികൾ പടുത്തുയർത്തിയ രാജ്യത്തെ സ്ഥാപനങ്ങൾ മോദി സർക്കാർ തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് രാഹുൽ ട്വിറ്ററിൽ കുറിച്ചു രാജ്യത്തെ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി തകർക്കപ്പെടുന്നത് രാജ്യദ്രോഹപരമായ നടപടിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു സർദാർ വല്ലഭായ് പട്ടേലിനെ ബി ജെ പിയുടെ ശ്രമത്തെ കോൺഗ്രസ് ചെതിർ ചെറുത്തു തോൽപ്പിക്കുമെന്നും രാഹുൽ വിമർശിക്കുന്നു മതഭ്രാന്തും വർഗീയതയും അനുവദിക്കാത്ത കോൺഗ്രസുകാരനായിരുന്നു പട്ടേലെന്നും അദ്ദേഹത്തെ ബി ജെ പി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുമാണ് രാഹുലിന്റെ വിമർശനം തിരുവനന്തപുരം മൺവിളയിൽ പ്ലാസ്റ്റിക് നിർമ്മാണ യൂണിറ്റിന്റെ ഗോ തീ പിടിച്ചു ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ഗോഡൗണാണ് തീപിടുത്തമുണ്ടായത് സമീപത്ത് താമസിക്കുന്നവരെ ഒഴിപ്പിക്കുന്നു ഇന്ന് വൈകിട്ട് ഇന്ന് രാത്രി എട്ട് മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് ഇതുവരെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ഫാക്ടറിയിൽ വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് അഗ്നിശമന സേനയും പോലീസും തീ അണയ്ക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം ഇപ്പോൾ ഏറെക്കുറെ തീ അണയ്ക്കാനുള്ള ശ്രമം വിജയകരമായി വരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ ിൽ കൂട്ടത്തോടെ അപകടത്തിൽപ്പെട്ടവരുത്താൻ സാധ്യതയുണ്ടെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിൽ സർവ മെഡിക്കൽ കോളേജിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികൾക്കും പൂർണ്ണ പിന്തുണയുമായി നാല് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തീർത്ഥാടന കാലത്തേക്കായി സർക്കാർ നടത്തുന്ന മുന്നൊരുക്കങ്ങളിൽ മൂന്ന് സംസ്ഥാനങ്ങളും സംസ്ഥാന സർക്കാരിന് പിന്തുണ നൽകി തീർത്ഥാടന കാലം വിജയകരമാക്കാൻ എല്ലാ സഹകരണവും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തു ഗ്രീൻ പ്രോട്ടോക്കോൾ വിജയിപ്പിക്കാൻ വിപുലമായ പ്രചരണം നടത്താനും തിരുവനന്തപുരത്ത് ചേർന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഉന്നതതല യോഗത്തിൽ തീരുമാനമായി തീർത്ഥാടകർക്ക് അടിയന്തര ഘട്ടത്തിൽ ടോൾ ഫ്രീ നമ്പരും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രീകൃത കൺട്രോൾ റൂമുകളും ആരംഭിക്കും യോഗത്തിൽ കേരളത്തിന് പുറമെ ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് യോഗം വിളിച്ചു ചേർത്തത് ഇതോടെ ഇന്നത്തെ നൈറ്റ് റൌണ്ട് പൂർണ്ണമാകുന്നു നമസ്കാരം